അങ്ങോട്ടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരുന്നു. അതിൽ ടിപ്പുവിനെ തോൽപ്പിച്ചു. അതുകൊണ്ട് മൈസൂർ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ലയിച്ചു. എങ്കിലും വീണ്ടും അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരെ പേരിന് വേണ്ടി മുമ്പുണ്ടായിരുന്ന വടയാർ രാജവംശത്തിൻ്റെ ഒരാളെ കൊണ്ടുവന്ന് അവിടെ രാജാവാക്കി പ്രതിഷ്ഠിച്ചു. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ എല്ലാവിധ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരാളായിരുന്നു. ഏതായാലും ടിപ്പുവിൻ്റെ ഭരണത്തിന് അദ്ദേഹം തിരശീല വീഴ്ത്തി എന്നുള്ളതാണ്. ടിപ്പുവിൻ്റെ കുടുംബാംഗങ്ങളെയെല്ലാം പിടിച്ച് തടവുകാരാക്കി കൽക്കട്ടയിൽ കൊണ്ടുപോയി. ടിപ്പുവിൻ്റെ മക്കളൊക്കെ കൽക്കട്ടയിൽ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ പേപ്പറിൽ വായിച്ച രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് ടിപ്പുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട, അദ്ദേഹത്തിൻ്റെ പരമ്പരകളിൽപ്പെട്ട, സന്താന പരമ്പരകളിൽപ്പെട്ട ഏതോ ചിലരൊക്കെ ഇന്നിപ്പോൾ ബംഗാളിലെ റിക്ഷ വലിച്ചാണ് ജീവിക്കുന്നതെന്ന് കേട്ടു. ടിപ്പുവിനെ പോലത്തെ പരാക്രമശാലികളായിട്ടുള്ള ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച മൈസൂർ കടുവ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ടിപ്പു സുൽത്താൻ്റെ പരമ്പരകൾ റിക്ഷ വലിച്ച് ജീവിക്കുന്നുവെന്ന് കേൾക്കുന്നത് തന്നെ ഒരു നാണക്കേടല്ലേ. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇത് നോക്കണം, ഈ പാവങ്ങളെയൊക്കെ സംരക്ഷിക്കണം. അവർ റിക്ഷ വലിച്ചാണെന്ന് ജീവിക്കുന്നതെന്നാണ് ഞാൻ കേട്ടത്. കൂലിപ്പണി എടുത്തോ റിക്ഷ വലിച്ചോ ഒക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ, ഈ ലോകം മുഴുവൻ എന്തെങ്കിലും റിക്ഷയില്ല, റിക്ഷയുള്ളവരേക്ക് ഗുജറാത്ത് ബംഗാൾ അത് അതിലും വലിയ നാണക്കേട്. എന്താ റിക്ഷ നിർത്തലാക്കിക്കൂടെ? അപ്പോൾ അതിന് പറഞ്ഞ ഒരു കാരണം, അത് 20,000 പേര് റിക്ഷത്തൊഴിലാളികൾ, ഇവർ റിക്ഷ വലിച്ചാണ് ജീവിക്കുന്നത്. ഇവരെ ഒഴിവാക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒഴിവാക്കിക്കഴിഞ്ഞെങ്കിൽ അവർക്ക് അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. അവർ ആരോഗ്യമുള്ളവരെ മറ്റുള്ള ജോലിക്ക് അവർ പ്രവേശിപ്പിക്കാനായിട്ട് പ്രവേശിപ്പിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വക പെൻഷൻ പോലെ കൊടുത്ത് അവരെ ജീവിപ്പിക്കണം. ഇതല്ലേ ആവശ്യം? വീണ്ടും റിക്ഷ എന്നാ റിക്ഷ വലിച്ചോ? അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ, നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഗവൺമെൻറ്? ഇപ്പം തൽക്കാലം തരാനൊന്നും പറ്റില്ല. എന്നാ നിങ്ങൾ റിക്ഷ വലിച്ചോണ്ട് പോയി എന്ന് പറയുന്ന രീതിയാണ്. നിങ്ങൾ എന്നാ പിന്നെ ചെയ്തോളൂ? അതല്ല, ഒരു ലോകത്തിലെ ഒരു പുരോഗമന രാഷ്ട്രം, അനുദിനം ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ലോകത്തിലെ ഒരു രാജ്യത്തിലെ റിക്ഷ, മനുഷ്യനെ മനുഷ്യൻ കയറ്റിവരിക്കുന്ന റിക്ഷ ഉണ്ടെന്ന് പറയുന്നത് എത്ര അപമാനകരമാണ്. ഇന്നും ബംഗാളിൽ അത് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഇന്ന് മമതാ ബാനർജിയാണ് ഇവർ ഒരു കാലത്ത് അതിനൊക്കെ വളരെ ശക്തമായിട്ട് തീർത്തത്. അതിനു മുമ്പ് 38 കൊല്ലം ഭരിച്ചു ഇടതുപക്ഷം. സമത്വസുന്ദരമായിട്ടുള്ള രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ശ്രമം. ഇതൊന്നും ഭരിച്ച് ഈ റിക്ഷ ഭരിച്ചുകൊണ്ടാണ് പോളിപ്യൂറോവിൻ്റെ രണ്ട് മെമ്പർമാർ ഒരിക്കൽ റിക്ഷയെ പോയി കയറിയിട്ട് അവരെ രണ്ടുപേരെ രണ്ട് മഹാതടിയന്മാരെ വരച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള ഒരു പടം ഞാൻ പേപ്പറിൽ കണ്ടു. എനിക്ക് തോന്നി, അയ്യോ, മനുഷ്യനെ മനുഷ്യൻ കയറ്റി വരിക്കുന്നതായിട്ടുള്ള റിക്ഷയിൽ കയറി ഇവർക്ക് യാത്ര ചെയ്യാൻ യാതൊരു മടിയില്ലല്ലോ. ഇവരെന്താ, എന്താണ് മാർക്സിസം, എന്താണ് കമ്മ്യൂണിസം ഇവർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ കമ്മ്യൂണിസം മറ്റൊന്നാണ്, അതല്ല അവിടെ. ഇതൊക്കെ ചില ഈ പഴയ ഫ്യൂഡലിസത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ സ്വന്തം ശരീരത്തിൽ പേറുന്നതായിട്ടുള്ള ചില വ്യക്തികളാണ്. ഇതൊക്കെ തങ്ങൾക്ക് അധികാരം സ്ഥാനം കിട്ടാൻ വേണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്നാലെ പോയിട്ട്. എന്താണ് കമ്മ്യൂണിസം? നമുക്കത് മനസ്സിലാക്കാലോ. നമുക്കതിനെക്കുറിച്ച് മനനം ചെയ്യാം. മനുഷ്യൻ മനനം ചെയ്യുന്നവനാണ്. അവർ ചിന്തിക്കാൻ തയ്യാറാവണം. എത്രയോ ബുക്കുകളുണ്ട്, എത്ര പേരായിട്ട് നമുക്ക് സംസാരിക്കാം. ഇതൊക്കെ മനസ്സിലാക്കിക്കൂടെ? ഒരു അന്ധമായിട്ട് ആരെങ്കിലും പറഞ്ഞ് അത് തന്നെ കൊല്ലങ്ങളോളം പറഞ്ഞിങ്ങനെ നടക്കാം. എന്തിനാ? നമുക്ക് സ്വന്തം ബുദ്ധിയില്ലേ? അതാണ് ഈ യജമാന രാഷ്ട്രീയ യജമാനന്മാരെ സ്വന്തം തലയിൽ കയറ്റി നടക്കുന്നതായിട്ടുള്ള ആൾക്കാർ ഇനിയെങ്കിലും അല്പമെങ്കിലും ചിന്തിക്കണം. അല്ലാതെ അതിനെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ അവരോട് വല്ലാത്തൊരു തരത്തിലുള്ള അസഹിഷ്ണുത കാണിക്കുക. അവരെ കാണുമ്പോൾ സംസാരിക്കാതിരിക്കുക, നോക്കാതിരിക്കുക, കാണാതിരിക്കുക, അവരെ അവഗണിക്കുക. ഇങ്ങനെ ഇതെന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കുന്നത്? ഇത് അങ്ങേയറ്റം ആരും പിന്തിരിപ്പൻ സമ്പ്രദായങ്ങളാണ് ഇതൊക്കെ. ഈ ഇതൊക്കെ മാറ്റണം. മാറ്റേണ്ട കാലം കഴിയുമല്ലോ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടോ വ്യക്തികളോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഇത് പറയുന്നത്. ഇത് സ്വയം അവനവൻ ഓരോരുത്തരും
സ്വന്തം ഉള്ളിലേക്ക് ചൂണ്ടുന്നതായിട്ടുള്ള ഞാൻ എന്താ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള സ്വയം ചിന്തിച്ചുകൂടെ. ഈ അന്ധമായിട്ടുള്ള രീതിയിലുള്ളതായിട്ടുള്ള താത്വികവൽക്കരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാനും ചെറുപ്പത്തിലൊക്കെ വളരെയധികം പെട്ടുപോയി. ഞാൻ ചിന്തിച്ചു സ്വയം ഇതിനെന്താ ഒരു മാറ്റമില്ലേ, ലോകം മുഴുവൻ മാറ്റത്തിലടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഓരോ നിമിഷം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ മാറ്റത്തിലടിമപ്പെട്ടുകൊണ്ടുള്ളതാണ് വസ്തുതകളാണ്. അത് തത്വചിന്തയായാലും ശരി, അത് രാജ്യത്തിൻ്റെ അവസ്ഥയായാലും ശരി, സാമ്പത്തിക ഘടനയായാലും ശരി, എല്ലാം തന്നെ. ഇന്നലത്തെ വലിയ പ്രമാണിമാരായിട്ടുള്ളവരൊക്കെ എവിടെ പോയി? ഇന്നുണ്ടോ? പഴയ രാജാക്കന്മാരുണ്ടോ? ഇല്ല. പഴയ ജന്മിമാരുണ്ടോ? ഇല്ല. പഴയ കാലത്ത് വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചിരുന്നതായിട്ടുള്ള എത്രയോ പേരിന്ന് കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാരായിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പം ഇതെല്ലാം മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കല്ലേ ലോകത്തിൽ. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? നമ്മുടെ കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്താ പദ്ധതിക്ക് എന്തുകൊണ്ട് രൂപം കൊടുത്തുകൂടാ? എന്തുകൊണ്ടൊരു പുതിയ ഒരു ധനതത്വശാസ്ത്രം അതിന് എന്തുകൊണ്ട് നമ്മൾ രൂപം കൊടുത്തുകൂടാ? നമ്മുടെ ഇന്ത്യക്ക് പറ്റിയതായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൂടാ? ഇതൊക്കെ നമ്മൾ നോക്കിക്കൂടെ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പഠിച്ചുകൂടെ? ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ഇതിനെക്കുറിച്ച് മറ്റുള്ളവരായിട്ട് നമ്മൾ സംവേദിക്കണം. സംവേദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്തുകൂടെ? ഒരു കാലത്തും മാറില്ല എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള കുറേ ആൾക്കാർ ഇങ്ങനെയാണ്. ഒരു കാലത്തും ഞങ്ങൾ മാറില്ല. മുമ്പേ മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി പമ്പാർതരാചാര മണ്ഡലച്ചത്തരായി. ഈ ഒരു കാലം ഒരു പദ്യമാണ്. അത് കുമാരനാശാന്റെ ദുരവസ്ഥയിലാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് അന്നത് കുറേ നമ്പൂരിമാരെ പറ്റിയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്പൂരിമാരൊന്നും എന്ന് ഇന്നും അവരൊന്നും അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പാവങ്ങൾ അവരന്ന് പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ പ്രവേശിച്ച് അവരൊക്കെ ഇന്ന് മിക്കവാറും കുടുംബങ്ങളൊക്കെ ഒരു സാമാന്യം നല്ല നിലയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ കോട്ടകെട്ടൽ ഇന്നും ഉണ്ട്. അവരില്ലെങ്കിൽ വേറെ ചിലരായിരിക്കും. ഇതിനെന്തുകൊണ്ട് മാറ്റിക്കൂടാ? സ്വയം അവരല്ലെങ്കിൽ നോക്കാം, ചിന്തിക്കുക. വെറുതെ അന്ധമായിട്ടുള്ള തെപ്പ് കൊണ്ട് യാതൊരു കാര്യമില്ല. അസഹിഷ്ണുത കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇതൊക്കെ മാറ്റി വയ്ക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ത്യക്കാരനെ ഇത്തരം ചിന്താഗതികൾ വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാർക്കൊക്കെ മനസ്സിലായത് കൊണ്ടാണ് അവരിൽ നിന്നും മുതലെടുത്താണ് തങ്ങളുടെ സാമ്രാജ്യത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതായിട്ടുള്ള നടപടികൾ അവർ കൈക്കൊണ്ടത് എന്നുള്ളതാണ്. പിന്നീട് ഈ ഡൽഹൌസി പ്രഭുവിന്റെ പ്രധാനപ്പെട്ട ഒരിത് അദ്ദേഹം ബർമ്മ കീഴടക്കി. ബർമ്മ അന്ന് സ്വതന്ത്രമായിട്ടൊരു രാജ്യമായിരുന്നു. ബർമ്മയിലൊരു രാജാവ് ഉണ്ടായിരുന്നു. ബർമ്മ കീഴടക്കി, അത് ഇന്ത്യയുടെ കൂടെ ചേർത്തു. അങ്ങനെ ബർമ്മ കുറക്കാലം ഇന്ത്യയുടെ കീഴിലായിരുന്നു. ബർമ്മയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായിട്ടുള്ള പിടികൂടിയതായിട്ടുള്ള അവിടുത്തെ രാജാവിനെ അവർ കൊണ്ടുവന്ന് കണ്ണൂര് തടവിൽ പാർപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വളരെ കാലം ഇവിടെ കിടന്ന് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പിന്നീട് ബർമ്മയിൽ പോയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല. എങ്കിലും ബർമ്മ യുദ്ധത്തോടുകൂടിയാണ് ബർമ്മ ബ്രിട്ടീഷുകാരുടെ കീഴിലായത്. പിന്നെ നടന്നതായിട്ടുള്ള മറ്റൊരു പ്രധാന യുദ്ധം അത് ആംഗ്ലോ സിഖ് യുദ്ധമാണ്. അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. സിഖുകാരെ കുറിച്ച് ഞാൻ ഒരു ചരിത്രം തന്നെ പരമ്പര തന്നെ ഇവിടെ പറഞ്ഞിരുന്നു. ആ പരമ്പരയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ട് വീണ്ടും അത് ആവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. എങ്കിലും ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അവരുടെ രാജാവായിരുന്നു മഹാരാജ രഞ്ജിത് സിംഗ്. അദ്ദേഹം ലാഹോർ കേന്ദ്രമാക്കിയിട്ട് വിപുലമായിട്ടുള്ള ഒരു രാജ്യം അദ്ദേഹം ഉണ്ടാക്കി. ആ രാജ്യം ഏതാണ്ട് വടക്കേ ഇന്ത്യയിലത്തെ പഞ്ചാബ് മുഴുവനുൾപ്പെട്ട് അതിനുശേഷം ഉള്ളതായിട്ടുള്ള ജമ്മു കാശ്മീരും അദ്ദേഹം കീഴ്പ്പെടുത്തി, അഫ്ഗാനിസ്ഥാനും കീഴ്പ്പെടുത്തി. അതാണ് അദ്ദേഹം. അദ്ദേഹം വളരെ വീരനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഈ മഹാരാജ രഞ്ജിത് സിംഗ്. അദ്ദേഹത്തിന് ജാതിമതഭേദങ്ങളോ അങ്ങനെ അദ്ദേഹത്തിന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ധാരാളം പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. സിഖുകാരുടെ ഏറ്റവും വലിയ രാജാവായിരുന്നു മഹാരാജ രഞ്ജിത് സിംഗ്.
ഈ രഞ്ജിത് സിംഗ് മരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാര് അങ്ങോട്ട് നോക്കാൻ പോലും പേടിയായിരുന്നു രഞ്ജിത് സിംഗിനെ. അദ്ദേഹം ഒറ്റക്കണ്ണനായിട്ടുള്ളൊരു രാജാവായിരുന്നു. ഒരു കണ്ണം കണ്ടോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതാകുമ്പോൾ. ഒറ്റക്കണ്ണനായിട്ടുള്ള രാജാവ് രഞ്ജിത് സിംഗ്. അപ്പോൾ രഞ്ജിത് സിംഗ് മരിക്കുന്നവരെ ഇവർ വളരെ അടങ്ങിയിരുന്നു. രഞ്ജിത് സിംഗ് മരിച്ചപ്പോഴോടുകൂടി ഇവർ പതുക്കെ രംഗത്ത് വന്നു. രഞ്ജിത് സിംഗ് മരിച്ചു. അപ്പോൾ രഞ്ജിത് സിംഗിൻ്റെ ഭാര്യമാരിൽ പ്രധാനിയായിട്ടുള്ള അദ്ദേഹത്തിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടുപേര് സതി അനുഷ്ഠിച്ചു അദ്ദേഹം മരിച്ചപ്പോൾ. പിന്നെ റാണി ജിന്ദൻ കൗർ, അവരുടെ മകൻ, ഒരു മകനുണ്ടായിരുന്നു, അത് മൈനറായിരുന്നു, ദിലീപ് സിംഗ്. ഇവര് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നാൽ ദത്താപഹാര നയം എന്നുള്ള നയം ഇവര് നടപ്പിലാക്കിയിരുന്നു. ഈ ദത്താപഹാര നയം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവാണ്. അപ്പോൾ ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ് ഈ ആംഗ്ലോസിക് യുദ്ധം വന്നത്. അപ്പോൾ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താപഹാര നയത്തിന് പറയുന്നതായിട്ടുള്ള പ്രധാന കാര്യങ്ങളെന്താ? ഒരു രാജ്യത്തെ ഭരണാധികാരി മരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അദ്ദേഹത്തിന് അനന്തരാവകാശികളില്ല. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ടെങ്കിൽ മൈനർമാരാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ വരുന്നതാണ് അവർ കൊണ്ടുവന്നത്. ഡൽഹൌസി ദത്താപഹാര നയം, അതായത് അങ്ങനെ രാജാവ് മരിച്ചു. സാധാരണഗതിയിൽ രാജാവിന് അനന്തരാവകാശികളില്ലെങ്കിൽ ദത്തെടുക്കും. അങ്ങനെ ദത്തെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ ഉണ്ടാക്കി ഇദ്ദേഹം. അപ്പോൾ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജയിക്കും, അതാണ്. അങ്ങനെ പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിപ്പിക്കാനുള്ളതായിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ ഈ റാണി ജിന്ദൻ കൗർ ഇതിനെ ശക്തമായിട്ട് നിർത്തു. അങ്ങനെ ബ്രിട്ടീഷുകാരും സിഖുകാരും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി. ആ മൂന്ന് യുദ്ധങ്ങൾ നടന്നു. പക്ഷേ മൂന്ന് യുദ്ധങ്ങളിലും ഈ ബ്രിട്ടീഷുകാർക്കായിരുന്നു വിജയം. അങ്ങനെ അവസാനം റാണി ജിന്ദൻ കൗറിനെ സ്ഥാനഭ്രഷ്ടയാക്കി അവരെ കാശീരം കണ്ടോ കൊണ്ടുപോയിട്ട് എവിടെ കണ്ടോ കൊണ്ടുപോയി പാർപ്പിച്ചു എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഇവരുടെ മൈനറായിട്ടുള്ളൊരു മകനുണ്ടായിരുന്നു, ദിലീപ് സിംഗ്. ഈ ദിലീപ് സിംഗിനെ ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി, അദ്ദേഹം രണ്ടെണ്ണം കണ്ടോ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. അദ്ദേഹം പിന്നെ കുറച്ചു കാലം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഇവർക്ക് ഈ കോഹിനൂർ രത്നം കിട്ടിയതെന്നാണ് പറയുന്നത്. കോഹിനൂർ രത്നം പണ്ട് മുഗൾ രാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്നു. അതിനും വളരെ മുമ്പ് ഇത് നമ്മുടെ പുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്നതായിട്ടുള്ള കിട്ടിയ രത്നമായത് ഗോൽക്കൊണ്ട അവിടെ നിന്ന് ഖനനം ചെയ്തെടുത്ത ഏറ്റവും വലിയൊരു രത്നമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോഹിനൂർ രത്നം ബ്രിട്ടീഷുകാർ ഒക്കെ കിട്ടിയത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇത് കുറക്കാലം ഈ രഞ്ജിത് സിംഗിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. രഞ്ജിത് സിംഗിൻ്റെ കാലശേഷമാണ് ഇത് അദ്ദേഹം ഇത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിനെ അലങ്കരിച്ചു ഈ രത്നം. അങ്ങനെയാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിലാണ് പഴയ കോഹിനൂർ രത്നത്തിന് പുറത്ത് മുറിച്ചു മാറ്റിയവർ. ഇത് അത്രയൊന്നും വലിപ്പമില്ല. പക്ഷേ ഈ കോഹിനൂർ രത്നത്തിൻ്റെ ഒരു മഹത്വം എന്നൊക്കെ പറഞ്ഞാൽ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളതായിട്ടുള്ള രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബ്രിട്ടൻ്റെ പഴയകാല പാരമ്പര്യമെല്ലാം പോയി. ബ്രിട്ടൻ ഇതൊരു സാധാരണ രാജ്യം മാത്രമാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു സാധാരണ രാജ്യം. ബ്രിട്ടൻ ഇന്നത്തെ സാമ്രാജ്യത്വ ശക്തിയൊന്നുമല്ല, ഇന്നത്തെ പ്രധാന സൈനിക ശക്തിയല്ല. ആ നിലയെല്ലാം ബ്രിട്ടൻ പോയി കഴിഞ്ഞു. അന്ന് മുമ്പ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണല്ലോ പറയാം ബ്രിട്ടൻ. അതിന് കാരണം എന്താ? ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് അസ്തമിക്കും. അത് ലോകത്തിലെ എല്ലാ ഉപഭൂഖണ്ഡങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ ബ്രിട്ടൻ്റെ കോളനികളുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സൂര്യനുണ്ടാവും. അതാണ് പറയുക, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരാണ് ബ്രിട്ടീഷുകാർ എന്ന് പറയുന്നതിൻ്റെ ആവശ്യം, അതിൻ്റെ പ്രാധാന്യം ഇതാണെന്നുള്ളതാണ് നമ്മൾ. പക്ഷേ ഫ്രഞ്ചുകാരുണ്ടായിരുന്നു, അവരും സാമ്രാജ്യത്വ ശക്തിയായിരുന്നു. അതിനു മുമ്പ് ഡച്ചുകാരുണ്ടായിരുന്നു, അവരും സാമ്രാജ്യത്വ ശക്തിയായിരുന്നു. അതുപോലെ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും സൂര്യനെ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലത്തെ ശക്തിയായിരുന്നു എന്ന് പറയുന്നില്ലല്ലോ. അമേരിക്ക ഇതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കീഴിലുണ്ടായിരുന്ന രാജ്യമായിരുന്നു. പക്ഷെ ജർമ്മനി അതായിരുന്നില്ല. ജർമ്മനി പിന്നീട് കാലത്ത് വരുന്നുണ്ട്, സാമ്രാജ്യത്വ ശക്തിയാവാനുള്ള ശ്രമമൊക്കെ അവർ വളരെ നടത്തി എന്നുള്ളത്. അതൊക്കെയാണ് ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങാനുള്ള ഒരു കാരണമൊക്കെ. അതാണ് വില്യം കൈസാർ
ജർമ്മൻ ചക്രവർത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെതായിട്ടുള്ള ഈ അവരുടേതായിട്ടുള്ള പ്രശസ്തി അദ്ദേഹത്തിനെ വളരെ രോഷാകുലനാക്കി. അത് തകർത്തിട്ട് തങ്ങളുടെ സാമ്രാജ്യത്വം കൊണ്ടുവരണമെന്നാണ് അവർ ആഗ്രഹിച്ചത്.